ചെന്നായ്ക്കൾ എന്നാണ് ഇസ്ലാമിക് മിഷണറി ഗ്രൂപ്പായ തബ്ലീഗ് ജമാഅത്തിനെ വിശേഷിപ്പിക്കുന്നത്. പാകിസ്ഥാൻ ക്രിക്കറ്റ് താരമായിരിക്കെ ഈ മതസംഘടന മതപരിവർത്തനം ചെയ്ത ഒരു ക്രിസ്ത്യാനിയുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് യൂസുഫ് യുഹാന. മതപരിവർത്തനം നടത്തിയതോടെ മുഹമ്മദ് യൂസഫായി. പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് യൂസഫ് മതം മാറ്റത്തിന് വിധേയനായത്. ക്രിക്കറ്റ് കരിയർ ആരംഭിക്കുമ്പോൾ യൂസഫ് യുഹാന എന്ന പേരായിരുന്നു അദ്ദേഹത്തിന്. ക്രിസ്തുമത വിശ്വാസിയായിരുന്ന അദ്ദേഹം പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചതോടെയാണ് മുഹമ്മദ് യൂസഫ് ആയത്. സയ്യിദ് അൻവറും ഇൻസാമാമുൽ ഹക്കും മുസ്താഷ് അഹമ്മദും ഒക്കെ ചേർന്നാണ് യൂസഫ് യുഹാന എന്ന ക്രിസ്ത്യാനിയെ നിരന്തരം മതപരിവർത്തനത്തിന് പ്രേരിപ്പിച്ചത്. പാകിസ്ഥാൻ ക്രിക്കറ്റിലെ ഇക്കാലത്തെയും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളായിരുന്നു മുൻതാരം മുഹമ്മദ് യൂസഫ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പാകിസ്ഥാന് വേണ്ടി കളിക്കുന്ന മുസ്ലിം അല്ലാത്ത അഞ്ചാമത്തെ താരമെന്നാണ് കരിയറിന്റെ ആദ്യകാലത്ത് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ 2005 തന്നെ ടീമംഗമായ സയ്യിദ് അൻവർ സ്വാധീനിച്ചതിനെ തുടർന്ന് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചത്. കളിക്കുന്ന കാലത്ത് തന്നെ മതകാര്യങ്ങളിൽ തൽപരനായിരുന്നു അൻവർ. ഇപ്പോൾ ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്ന തബ്ലീഗ് ജമാഅത്തിന്റെ മുഴുവൻ സമയ പ്രവർത്തകനാണ്. 1999, 2003, 2007 ലോകകപ്പിൽ കളിച്ച താരമാണ് മുഹമ്മദ് യൂസഫ്. 1974 ഓഗസ്റ്റ് 27 ലാഹോറിലായിരുന്നു യൂസഫ് യുഹാനയുടെ ജനനം. തുടർന്ന് പഠനശേഷം ടെയ്ലർ അപ്രന്റീസായ കാലയളവിലാണ് യുഹാന ക്രിക്കറ്റിലേക്ക് തിരിയുന്നത്. കഴിവ് തെളിയിച്ചതോടെ പാക് ദേശീയ ടീമിൽ ഇടം നേടി. 1998 ഫെബ്രുവരി 26 ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയായിരുന്നു യുഹാനയുടെ ടെസ്റ്റ് അരങ്ങേറ്റം. അതേസമയം മാർച്ച് 28 സിംബാബ്വെക്കെതിരെ ഏകദിനത്തിലും അരങ്ങേറി. പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടുന്ന അഞ്ചാമത്തെ അമുസ്ലിമും നാലാമത്തെ ക്രിസ്ത്യൻ താരവുമായിരുന്നു യൂസഫ് യുഹാന. വാളിസ് മത്യാസ, അൻഡാവോ ഡിസൂസ, ഡങ്കൻ ഷാർപ്പെ എന്നിവരായിരുന്നു പാക് ടീമിൽ യുഹാനയുടെ മുൻഗാമികളായ ക്രിസ്ത്യൻ കളിക്കാർ. ഡാനിഷ് കനേരി എന്ന ഹൈന്ദവനും പാക് ക്രിക്കറ്റ് ടീമിൽ കളിച്ചിട്ടുണ്ട്. യൂസഫ് യുഹാനയിൽ നിന്നും മുഹമ്മദ് യൂസഫിലേക്കുള്ള താരത്തിന്റെ മാറ്റം ക്രിക്കറ്റ് ലോകം അമ്പരപ്പോടെയാണ് കണ്ടത്. അതുവരെ ആരാധനയോടെയും സ്നേഹത്തോടെയും കണ്ടിരുന്ന പാകിസ്ഥാനിലെ ക്രിസ്ത്യൻ സമൂഹം യൂസഫിനെ വെറുത്തു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള ഏക ദളിത് ക്രിസ്ത്യാനിയായിരുന്നു യൂസഫ് യുഹാന. ഒരു ജേഴ്സി മാറുന്ന ലാഘവത്തോടെയായിരുന്നു ഇദ്ദേഹം മതം മാറിയത്. ഫ്രീക്കനായ യുഹാനയെ പിന്നെ ക്രിക്കറ്റ് ആരാധകർ കണ്ടു തുടങ്ങിയത് താടി വളർത്തിയ നിലയിലാണ്. തികഞ്ഞ മതവിശ്വാസിയായി യുഹാന അതിവേഗം മാറി. യുഹാനയുടെ മാതാവ് പോലും ഇദ്ദേഹത്തിന്റെ മതം മാറ്റം അറിഞ്ഞ് ഞെട്ടിയിരുന്നു. മാതാവിനോടും പിതാവിനോടും മുസ്ലിം മതത്തിൽ ചേരാനായി യുഹാന ആവശ്യപ്പെട്ടെങ്കിലും ഇവരിത് തള്ളുകയായിരുന്നു. മുഹമ്മദ് യൂസഫായ യുഹാനയ്ക്ക് ദൈവം ശിക്ഷ നൽകട്ടെ എന്നായിരുന്നു പിതാവ് യുഹാന മസീഹിന്റെ പ്രതികരണം. യുഹാനയ്ക്കൊപ്പം ഭാര്യ ടാനിയയും മകളും മതം മാറി. ടാനിയുടെ പേരിപ്പോൾ ഫാത്തിമ എന്നാണ്. 2006 യൂസഫിന്റെ കരിയറിലെ ഏറ്റവും ഉജ്ജ്വലമായ കാലഘട്ടമായിരുന്നു. 99.33 എന്ന അമ്പരപ്പിക്കുന്ന ബാറ്റിംഗ് ശരാശരി 1788 റൺസാണ് സീസണിൽ താരം നേടിയത്. ഇതോടെ പല റെക്കോർഡുകളും തകർക്കുകയും ചെയ്തിരുന്നു. 2007 ICC ടെസ്റ്റ് പ്ലെയർ ഓഫ് ദി ഇയർ ബഹുമതി യൂസഫ് നേടിയിട്ടുണ്ട്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ യൂസഫ് നയിച്ചിട്ടുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും മുഹമ്മദ് യൂസഫ് വിരമിച്ചത് 2010 ഓഗസ്റ്റ് 29 അതേ വർഷം സെപ്റ്റംബർ 22 ഏകദിനത്തിൽ നിന്നും വിട ചൊല്ലി. പാകിസ്ഥാനിയായി ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റുകളും കളിച്ച താരം കൂടിയാണ് മുഹമ്മദ് യൂസഫ്. ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ശേഷം ഇസ്ലാമിക് മിഷണറി ഗ്രൂപ്പായ തബ്ലീഗ് ജമാഅത്തിന്റെ മുഴുവൻ സമയ പ്രവർത്തകനായി മാറിയിരിക്കുകയാണ് മുഹമ്മദ് യൂസഫ്. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്.